പറവൂർ നഗരസഭാ സെക്രട്ടറിക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണി. ഇത് എന്റെ മണ്ഡലമാണ്, എന്റെ അഭിമാന പ്രശ്നമാണ്, പണം നൽകിയാൽ നിന്റെ ജീവിതം തകർത്തുകളയുമെന്നാണ് ഭീഷണി. ഗായത്രി സത്യദേവ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗായത്രി, എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? വളരെ വലിയ വിഷയമായിരുന്നു, വിവാദമായിരുന്നു. കെ പി സി സിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും പുറത്താക്കും എന്ന തരത്തിലുള്ള ഭീഷണികൾ വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെതായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായ ഒരു ഭീഷണി, ഫോൺ സംഭാഷണമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ? വിശദാംശങ്ങൾ. പണം നൽകില്ല എന്ന തീരുമാനം പിൻവലിക്കാനാവില്ല എന്ന നിയമസാധ്യതയെക്കുറിച്ചാണ് സെക്രട്ടറി സംസാരിച്ചത്. അത്തരത്തിൽ പണം നൽകാനാവില്ല എന്ന കൗൺസിൽ തീരുമാനം നിലനിൽക്കില്ല എന്ന വ്യക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അക്കൗണ്ടൻ്റിനെ കയ്യേറ്റം നൽകുവാനും ശ്രമമുണ്ടായി. ചെയർപേഴ്സൺ, കോൺഗ്രസ് ചെയർപേഴ്സണും കോൺഗ്രസ് കൗൺസിലർമാരും അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ഓഫീസിൽ സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സംഘർഷപ്രദമായ പശ്ചാത്തലത്തിൽ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം സെക്രട്ടറിയെ തടഞ്ഞു വെച്ച പശ്ചാത്തലത്തിൽ ജീവനക്കാർ ചെയർപേഴ്സണെതിരെയും കൗൺസിലർമാർക്കെതിരെയും പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യവും നിലവിലുണ്ട്. നിലവിൽ ഇവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ അടിയന്തരമായ ഒരു കൗൺസിൽ യോഗം വിളിക്കാൻ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണിയെ തുടർന്നാണ് ഇന്ന് ഒരു അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. നവകേരള സദസ്സിന് പണം നൽകുവാനുള്ള പറവൂർ നഗരസഭയുടെ തീരുമാനം പ്രതിപക്ഷ നേതാവിൻ്റെ അഭിമാന പ്രശ്നമായി മാറുകയും അതിനെ തുടർന്ന് ഇനി പണം നൽകുവാനുള്ള തീരുമാനം നിലനിൽക്കുകയാണെങ്കിൽ ഈ ചെയർപേഴ്സൺ അടക്കം സ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഒരു അടിയന്തര കൗൺസിൽ വിളിക്കുകയും നഗരസഭ പണം നൽകാനുള്ള തീരുമാനം റദ്ദാക്കുകയും ചെയ്തത്. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിൻ്റെയും പശ്ചാത്തലത്തിലാണ് പണം നൽകുവാനുള്ള തീരുമാനം പിൻവലിക്കുന്നു എന്ന് ചെയർപേഴ്സൺ ബീന ശശിധരൻ അറിയിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് നിയമസാധുത ഇല്ല എന്നും ഇത് സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അതിനാൽ തന്നെ പണം നൽകുമെന്നും സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ചട്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകും എന്ന് സെക്രട്ടറി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സെക്രട്ടറിക്കെതിരെ ഒരു ഭീഷണിയുമായി പ്രതിപക്ഷ നേതാവും. ഒപ്പം അത്തരത്തിൽ സെക്രട്ടറി നിലപാട് അറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറിയെ തടഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിലേക്ക് ചെയർപേഴ്സണടക്കമുള്ള യു ഡി എഫ് കൗൺസിലർമാരും രംഗത്തെത്തിയത്. അത്തരത്തിലാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറിയെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അക്കൗണ്ടൻ്റായ ഗിരീഷ് എന്ന വ്യക്തിക്കെതിരെ അക്കൗണ്ടൻ്റിനെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരിക്കുന്നു. പോലീസ് എത്തി രംഗം ശാന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാലും ഇവിടെ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയെ തടഞ്ഞു വെച്ചിരിക്കുക തന്നെയാണ് നിലവിൽ. വിനിഷ.